ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോർ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാറ്റിംഗ് ഔട്ട് പ്ലസ് ബൗളിംഗ് ഔട്ടിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല, കാരണം ടൈമിൻ്റെ കുറച്ച് ഇഷ്യൂസും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ടയേർഡ്നെസ്സും ഉണ്ട്. അത് ആ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഈ പ്രിവ്യൂ വീഡിയോയിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നായിട്ട് ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മച്ചാമാരുണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഫൈനൽ ടീമൊക്കെ കൊടുക്കുന്നത് ഈ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും തന്നെ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ഗ്രൂപ്പുണ്ട്. നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരിക്കലും പെയ്ഡ് ടീംസ് കൊടുക്കത്തില്ല. എപ്പോഴും നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ കുബേര എന്നുള്ളൊരു അപ്ലിക്കേഷനെ പറ്റിയാണ്. ഇതൊരു അടിപൊളി അപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ്. നമുക്ക് എൻട്രി ഫീസൊക്കെ ഭയങ്കര കുറവാണ്. ഡ്രീം ഇലവൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമുക്ക് 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന 260 രൂപയ്ക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒരു 5 പ്ലെയേഴ്സിനെ തരും. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് കളിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സാമ്പിളിന് ഇപ്പോൾ ഒരു 574 രൂപയുണ്ട്. ഫസ്റ്റ് എടുത്താൽ 1500 രൂപ കിട്ടും. ഇപ്പോൾ ലീഡർ ബോർഡിൽ കെയിം വില്യംസനെ എടുത്തിട്ടുണ്ട്. കെയിം വില്യംസൺ അല്ലാതെ ഈ ബാക്കി 4 പേരിൽ ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ വേറൊരു ഒപ്പോ വേറെ ഒരാളെ കൂടെ ചൂസ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് 3 പേരിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്നത് ഏത് പ്ലെയറാണോ ആ പ്ലെയറാണ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 രൂപ കിട്ടും. നമ്മൾ ഡ്രീമിലൊക്കെ ആണെങ്കിൽ 11 പേരെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലാണെങ്കിൽ ഒരു പ്ലെയറിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായി പറയാനുള്ള നമ്മുടെ ചോയ്സ് ഇലവൻ എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനാണ്. അടിപൊളി അപ്ലിക്കേഷനാണ്. നമ്മുടെ ഡ്രീം ഇലവൻ പോലെ തന്നെ യൂസേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. ഡെയിലി ഗീവ് അവേസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻട്രി ഫീസ് ഭയങ്കര അധികം കുറവാണ്. സ്പോട്ടൊന്നും ചില സമയത്ത് ഫില്ലാകത്തേ ഇല്ല. കമ്പനി നഷ്ടത്തിലാണ്, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രീം ഇലവൻ വെച്ച് കമ്പയിൻ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് ഭയങ്കരമായിട്ട് കുറവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു അപ്ലിക്കേഷനാണ് സ്പോട്ടസിയും വിഷൻ ഇലവനും. ഇതൊക്കെ ഡ്രീം ഇലവനിൽ വെച്ച് കമ്പയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ നമ്മുടെ കുബേര, സ്പോട്ടസി, വിഷൻ ഇലവൻ, ചോയ്സ് ഇലവൻ ഈ 3-4 അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു IPL സീസൺ തീരുന്നതിന് മുന്നേ. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുന്നുണ്ട് കേട്ടോ. കയറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഫറൽ വഴി കയറി 500 രൂപ വരെ ക്യാഷ് ബോണസ് എല്ലാ അപ്ലിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും. 300 രൂപ മറ്റ് അപ്ലിക്കേഷനിലും, കുബേരയിൽ നിന്ന് 100 രൂപയും, സ്പോട്ടസിൽ നിന്ന് 500 രൂപയും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിവ്യൂസിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് MCA ഗ്രൗണ്ടിലാണ്. MCA മീൻസ് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൗണ്ടിലാണ്, പൂനെയിലുള്ളത്. അപ്പോൾ മത്സരം നടക്കുന്നത് കൃത്യം 7:00 എന്നൊരു 2 മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിച്ച് റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിന് കുറച്ചുകൂടെ അനുയോജ്യമായ ഒരു പിച്ചാണ്. നമുക്ക് എന്തായാലും കഴിഞ്ഞൊരു മത്സരത്തിൻ്റെ പ്രിവ്യൂ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ടാറ്റ IPL അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനുശേഷം ഞാൻ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ MCA ഗ്രൗണ്ടിൽ നടന്ന മുൻ മത്സരങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാൻ സാധിക്കും. ഇവിടെ മുംബൈ വേഴ്സസ് KKR കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് മുംബൈനായിരുന്നു. 161 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ KKR 162 റൺസിന് 5 വിക്കറ്റിന് ജയിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ബാറ്റിംഗ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓപ്പണേഴ്സൊക്കെ ബാളിപ്പോവായിരുന്നു കേട്ടോ ചെയ്തത്. അതേസമയം KKR ആണെങ്കിലും സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും ഒരു ഓപ്പണറും പിന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനുമാണ് കളിച്ചത്. അപ്പോൾ ആ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനോ കളിച്ച ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വിക്കറ്റ് കൂടുതൽ കിട്ടിയത് ടൈമിൽ മിൽസ് 2, മുരുകനേഷ്യൻ സ്പിന്നറിന് 2, ഡാനിയൽ സാംസ് ഫാസ്റ്റ് ബോളറിന് 1. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ KKR 2 വിക്കറ്റ് പാറ്റ് കമ്മിൻസ് ഫാസ്റ്റ് ബോളറാണ്, വരുൺ ചക്രവർത്തി സ്പിന്നറാണ്, ഉമേഷ് യാദവ് ഫാസ്റ്റ് ബോളറാണ്. ഓവറോൾ കണക്കാക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിന് സ്പിന്നേഴ്സിനും ഡബിൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ രണ്ട് പേർക്കും ഈക്വലായിട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. എന്നാലും ഒരു തൂക്കം കൂടുതൽ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന മത്സരം വഹിച്ച് നോക്കുമ്പോൾ ഇനി നമുക്ക് ഒരു മത്സരം കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇവർ നടന്ന മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഗുജറാത്തായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് 171 റൺസിന് 6 വിക്കറ്റ് നഷ്ടമാണ് ഉണ്ടായത്. സെക്കൻഡ് ബാറ്റിംഗ് 157 റൺസിന് 9 വിക്കറ്റ് പോവായിരുന്നു ചെയ്തത്. സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്യാൻ സാധിച്ചില്ല അവിടെ. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത ഓപ്പണായ ശുഭാങ്കിലാണ്.
അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായ ഹർദിക് പാണ്ഡ്യ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ഡൽഹിയിലാണെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്ത്, അതുപോലെ റോമൻ പവറൽ, അത്യാവശ്യം അവരൊക്കെയാണ് റൺസ് സ്കോർ ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീണത് ആർക്കാന്ന് ചോദിച്ചാൽ ഫെർഗൂസന് 4 വിക്കറ്റ്, മുഹമ്മദ് ഷമിക്ക് 2 വിക്കറ്റ്, ഹർദിക് പാണ്ഡ്യ 1 വിക്കറ്റ്, റാഷിദ് ഖാൻ സ്പിന്നർ 1 വിക്കറ്റ്. കൂടുതലും ഇവിടെ ഫാസ്റ്റ് ബൗളേഴ്സിനാണ് വിക്കറ്റ് കിട്ടിയത്. മുസഫൈ റഹ്മാൻ 3 വിക്കറ്റ്, ഖലീൽ അഹമ്മദ് 2 വിക്കറ്റ്, കുൽദീപ് യാദവ് 1 വിക്കറ്റ്. ഓവറോൾ കണക്കെടുക്കുമ്പോൾ പിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ 2 മത്സരം നമുക്ക് കണക്കാക്കിയ സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സിനാണ് കുറച്ചുകൂടെ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു മത്സരം കൂടെ നോക്കാം. നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഫസ്റ്റ് ബാറ്റിംഗ് രാജസ്ഥാൻ റോയൽസിനായിരുന്നു, 210 റൺസിന് 6 വിക്കറ്റിന്. സൺറൈസേഴ്സിന് 149 എടുക്കാൻ സാധിച്ചുള്ളൂ. സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് സ്ട്രഗിൾ ചെയ്താണ് ചെയ്തത്. അതേമാതിരിയാണ് മുന്നൊരു മത്സരം സ്ട്രഗിൾ ചെയ്യുക ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ പ്ലസ് ഓപ്പണേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ബട്ട്ലർ 35, അതുപോലെ നമ്മുടെ സഞ്ജു സാംസൺ 55, ഡേവിഡ് പടിക്കൽ 41, ഹേറ്റ്മെയർ 32. ഞാൻ പറഞ്ഞില്ലേ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ട്രെൻ ബോൾട്ട് 2 വിക്കറ്റ്, പ്രസി കൃഷ്ണ ഫാസ്റ്റ് ബോളർ 2 വിക്കറ്റ്, ചഹാൽ 3 വിക്കറ്റ് സ്പിന്നറാണ്. ഇപ്പോൾ നമ്മുടെ എസ് ആർ എച്ചിലാണെങ്കിൽ 1 വിക്കറ്റ് ഭുവനേശ്വർ, റോമൻ ഷിപ്പ്യാർഡ് ഫാസ്റ്റ് ബോളർ 1 വിക്കറ്റ്, ഉമ്രാൻ മാലിക് ഫാസ്റ്റ് ബോളർ 2 വിക്കറ്റ്, ടി നടരാജൻ ഫാസ്റ്റ് ബോളർ 2 വിക്കറ്റ്. ഓവറോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഫാസ്റ്റ് ബോളേഴ്സിനാണ് വിക്കറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ 2 മത്സരം എടുത്ത് നോക്കുന്ന സമയത്ത് സെക്കൻഡ് ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്ത് കേട്ടോ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ സെക്കൻഡ് ബാറ്റിംഗ് കണ്ടില്ല, സൺറൈസേഴ്സ് 149 7 വിക്കറ്റ് നഷ്ടം. ഫസ്റ്റ് ബാറ്റിംഗ് അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്തു കേട്ടോ. നമുക്ക് വേറൊരു മത്സരം കൂടെ നോക്കാം. ഇത് കണ്ടില്ലേ ഗുജറാത്തും അതുപോലെ ഡൽഹിയും കളിച്ചത്. ഫസ്റ്റ് ബാറ്റിംഗ് അത്യാവശ്യം റൺസ് സ്കോർ, സെക്കൻഡ് ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്യുക ചെയ്തത്. ഡൽഹി അത്യാവശ്യം സ്ട്രോങ് ആയൊരു ടീമാണ്, എന്നാൽ കൂടെ അവർ സ്ട്രഗിൾ ചെയ്ത് ചെയ്തിട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും ഗുഡ് ഓപ്ഷൻ ഈ ഒരു പിച്ചിൽ. ഇപ്പോൾ നമ്മുടെ മുംബൈ ആണെങ്കിൽ 161 റൺസ്, സെക്കൻഡ് ബാറ്റിംഗ് കൊൽക്കത്ത എന്നാലും സ്ട്രഗിൾ ചെയ്തു 162 റൺസ്. ഓക്കെ, അപ്പോൾ ഒരു മത്സരം മാത്രമേ ചേസിങ് ചൂസ് ചെയ്ത് വിൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്തിട്ടാണ് വിൻ ചെയ്തത്. അപ്പോൾ ഓവറോൾ ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്യുന്ന ടീമായിരിക്കും പ്രോബബിലി ഹൈലി ചാൻസസ് ടു വിൻ. അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റിലോട്ട് കടക്കാം. നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണെങ്കിൽ 3 മത്സരം കളിച്ചു, 2 എണ്ണം വിൻ, 1 എണ്ണം ലോസാണ്. ഇപ്പോൾ ഡുപ്ലിസിയാണ് ക്യാപ്റ്റൻസി ടീമിനെ ലീഡ് ചെയ്യുന്നത്. ടോപ്പ് സ്കോറേഴ്സ് ആയിട്ടുള്ള 4 പേരെ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്യാപ്റ്റൻസിയായ ഡുപ്ലിസിയാണ്, 122 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്ക് 90 റൺസ് എടുത്തിട്ടുണ്ട്, ഷഹാസ് അഹമ്മദ് 72 റൺസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിരാട് കോഹ്ലി 58 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ട് പി വി സിൽവ, അതുപോലെ തന്നെ ഹർഷ പട്ടേൽ, ആകാശ് ദീപ്, അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ്. ഓക്കെ, ഇത്രയും പേരാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് മുംബൈ ഇന്ത്യൻസിലുള്ള അപ്ഡേറ്റ് ആണെങ്കിൽ 3 മത്സരം കളിച്ചു, 3 എണ്ണവും ലോസായിരുന്നു. ഈ മത്സരം വിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻസി, ടീം ലീഡ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. അപ്പോൾ ഇശാന്ത് കിഷനാണ് 149 റൺസ്, അതുപോലെ തന്നെ തിലക് വർമ്മ 121 റൺസ്, രോഹിത് ശർമ്മ 54 റൺസ്, സൂര്യകുമാർ യാദവ് 52 റൺസ്. പുള്ളി ആദ്യത്തെ കളി തന്നെ അത്യാവശ്യം നന്നായി കളിക്കുക തന്നെ ചെയ്തു. നമ്മുടെ എസ് കെ വൈ ഓ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പ് പിക്കേഴ്സ് വിക്കറ്റ് പിക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ ടൈമൽ മിൽസ്, അതുപോലെ തന്നെ മുരുകനേശൻ, ജാസ്പിത് ബൂംറ, വൈസൽ തമ്പി. അതുപോലെ തന്നെ ഇപ്പോൾ H2H റെക്കോർഡ്സ് ആണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് മുംബൈ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 3 വർഷത്തെ 7 മത്സരം നോക്കുന്ന സമയത്ത് 3 എണ്ണം ബാംഗ്ലൂരും 3 എണ്ണം മുംബൈയും 1 ടൈയുമാണ് കേട്ടോ സംഭവിച്ചത്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ നടന്ന വേറെ മത്സരങ്ങളൊക്കെ നോക്കാം. മുംബൈ ഇന്ത്യൻസ് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് നോക്കിയത് തന്നെയാണത്, 161 റൺസിന് 4 വിക്കറ്റ്, സ്പിന്നേഴ്സിന് 4 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സിന് 5 വിക്കറ്റുമാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ GT വേഴ്സസ് ഡൽഹി, ഡൽഹി സ്പിന്നേഴ്സിന് 2 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സിന് 12 വിക്കറ്റും, രാജസ്ഥാൻ വേഴ്സസ് SRH സ്പിന്നേഴ്സിന് 3 വിക്കറ്റും ഫാസ്റ്റിന് 10 വിക്കറ്റുമാണ്. അപ്പോൾ ഓവറോൾ കണക്കാക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇവിടെ 27 വിക്കറ്റ്, സ്പിന്നേഴ്സിന് ഇവിടെ 7 വിക്കറ്റുമാണ് കേട്ടോ ഈ ഒരു പിച്ചിൻ്റെ റെക്കോർഡ്സ് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇവിടെ 41 മത്സരം കളിച്ചതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 20 ടീമും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 21 ടീമുമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പുതുതായിട്ട് വരുന്ന നമ്മുടെ മുംബൈ ഇന്ത്യൻസിലത്തെ ഒരു പ്ലെയറാണ് ഫാബിക് അലൻ. ഓക്കെ, പുള്ളിയുടെ ഡീറ്റെയിൽസ് നോക്കാം. T20 കരിയറിൽ 34 മത്സരം കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ റൺസ് 267 റൺസ് എടുത്തിട്ടുണ്ട്, ആവറേജ് 16 റൺസാണ് പെർ ഓവർ കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് പുള്ളിക്കാരൻ 34 മത്സരം കളിച്ചതിൽ 24 വിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഐ പി എൽ കരിയറിലാണെങ്കിൽ നാലെണ്ണേ കളിച്ചിട്ടുള്ളൂ, ഇതിൽ ആറ് റൺസ് എടുത്തത്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര കുറവാണ്, മൂന്ന് മത്സരം കളിച്ചതിൽ ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റീസെൻ്റായിട്ട് ഫോം ആയത് 5 runs ഒരു വിക്കറ്റ്, അത് കാര്യമില്ല, പുള്ളിയുടെ സ്റ്റാറ്റ്സൊന്നും വലിയ കാര്യമില്ല. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ആർ സി ബിയിലോട്ട് തിരിച്ചു വരാൻ പോവാണെന്ന് ഞാൻ പറയുന്ന കേട്ടെ, കൺഫേം ആയിട്ടില്ല, കൺഫേം ആയാൽ നമ്മൾ അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ 84 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നമ്മുടെ T20. അതുപോലെ തന്നെ 1982 runs, അപ്പോൾ ഇനി വെറും 18 runs അടിച്ച 2000 runs ആയി. എന്തായാലും സ്കോർ ചെയ്യാൻ ഹൈലി ചാൻസസ് ഉണ്ട്, ഒന്ന് പിക്ക് ചെയ്ത് വെക്കാട്ടോ നമ്മുടെ ആർ സി എന്താ മാച്ചിൽ ഒന്ന് എന്തായാലും ക്യാപ്റ്റനാക്കാം, അത് വേറെ കാര്യം. ആവറേജ് റൺസ് 31 ആണ്, വിക്കറ്റ് 34 എടുത്തിട്ടുണ്ട്, സ്ട്രൈക്ക് റേറ്റ് 22 ആണ്. വിക്കറ്റിൽ ഈ സ്ട്രൈക്ക് റേറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാനല്ലോ ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്ട്രൈക്ക് റേറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ ഒരു 1200 ബോൾ എറിഞ്ഞു, ഇതിൽ ഒരു പുള്ളിക്കാരന് ഒരു 140 വിക്കറ്റ് കിട്ടി. അപ്പോൾ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 8.57 ആണ്. അപ്പോൾ ഈ ഒരു 8 ബോൾ എറിയുന്ന സമയത്ത് വിക്കറ്റ് വീണുകൊണ്ടേ ഇരിക്കും, അതാണ് ആ സ്ട്രൈക്ക് റേറ്റിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിളായ ടോപ്പിക്കാണ്, അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മാക്സ്വെല്ലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഐ പി എൽ കരിയറിലാണെങ്കിൽ 97 മത്സരത്തിൽ ആവറേജ് 25 റൺസാണ്, 22 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് 29 ബോൾ എറിയുമ്പോൾ ഒരു വിക്കറ്റ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും മറ്റ് സ്റ്റാറ്റ്സിലോട്ട് കടക്കാം, പ്രോബബിലി കളിക്കാൻ ചാൻസുള്ള 11 പേരെ പറ്റി നോക്കാം. ഇതിൽ തന്നെ നമുക്ക് ഡെത്ത് ഓവേഴ്സ് പറയുന്ന ബോളേഴ്സും അതുപോലെ തന്നെ വിക്കറ്റ് ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാൻ ചാൻസസ് ഉള്ള പ്ലെയേഴ്സും ബോളേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആർ സി ബി വേഴ്സസ് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് ഓർഡറൊക്കെ നോക്കാം. ആദ്യം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് നമ്മൾ നോക്കുന്നത്, ഫാഫ് ഡുപ്ലിസി ആണ് ഓപ്പണിംഗ് വരുന്നത്, അതുപോലെ തന്നെ റാവട്ടും ആണ് കേട്ടോ ഓപ്പണിംഗ് വരുന്നത്. ഇതിൽ റാവട്ട് അത്യാവശ്യം ഫോം ഔട്ടാണ്, ഐ തിങ്ക് പുള്ളി ചാൻസസ് ഇല്ല കളിക്കാൻ, അതുപോലെ തന്നെ ഡുപ്ലിസിയും പെട്ടെന്ന് ഔട്ടാകാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ രണ്ട് പേരുണ്ടായിരുന്നു ഒരു 15 plus പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഫോം ഔട്ടാണ്, പക്ഷേ എന്നാലും ഈ ഒരു മത്സരം നന്നായി ഗ്ലെൻ മാക്സ്വെല്ലിലൂടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് കാണുന്ന ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് ഈ ഒരു 25 above വിരാട് കോഹ്ലിയുടെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെല്ലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു 18 runs, ആ ഒരു 18 runs മസ്റ്റാണ്, 18 runs plus ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു, കാരണം 2000 runs തയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് ഇപ്പോൾ എല്ലാ മത്സരവും ഫോമിലാണ്, പുള്ളിക്കൊന്നും മേലും കീഴും നോക്കാനില്ല, ഔട്ടായാൽ ഔട്ടാകട്ടെ പറഞ്ഞിട്ടാണ് 6 and 4 അടിക്കുന്നത്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ മാൻ, കാരണം ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കും, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ബോൾ ബൗണ്ടറിയുടെ അറ്റത്തേക്ക് ആൾ ക്യാച്ച് പിടിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറാണ് നമ്മുടെ ദിനേശ് കാർത്തിക്ക്. കഴിഞ്ഞ 2-3 മത്സരങ്ങൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഡേവിഡ് വില്ലി ഒരു അടിപൊളി ബൗളറാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഫാസ്റ്റ് ബൗളറാണ്, ഡെത്ത് ഓവേഴ്സിലൊക്കെ നമ്മുടെ ഒരുപാട് വിക്കറ്റ് ടേക്ക് ചെയ്ത ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ KFC BBL ഒക്കെ. അതുപോലെ തന്നെ ഹാസിരംഗ 4 overs കവർ ചെയ്യും, അത്യാവശ്യം നല്ല ഫോമിലാണ്, വിക്കറ്റ് എടുക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഷബാസ് അഹമ്മദ് അത്യാവശ്യം നന്നായിട്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ റൺസ് സ്കോർ ചെയ്തൊരു വ്യക്തി കൂടെയാണ്, ബൗളിങ്ങും 1-2 overs വരെ എറിയാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഹർഷ പട്ടേൽ 4 overs കവർ ചെയ്യും, ഫാസ്റ്റ് ബോളറാണ്, ഡെത്ത് ഓവർ മെയിനായിട്ട് കവർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് ആണെങ്കിൽ 4 ഓവർ കവർ ചെയ്യും, അതുപോലെ തന്നെ ആകാശ്ദീപും 4 ഓവർ കവർ ചെയ്യും, രണ്ടുപേരും ഫാസ്റ്റ് ബോളേഴ്സാണ് സിരാജും അതുപോലെ തന്നെ ആകാശ്ദീപും. ഇതിൽ ഡെത്ത് ഓവേഴ്സ് പറയുന്നത് നമ്മുടെ ഹർഷ പട്ടേലും സിരാജും ആകാശ്ദീപും കൂടെയായിരിക്കും. നമ്മുടെ ഡേവിഡ് വില്ലിയും ചെയ്യാൻ ചാൻസസ് ഉണ്ട്, കാരണം സിരാജിനെ 15th overന് മുന്നേ തന്നെ ഓവേഴ്സ് തീർത്തിട്ട് അങ്ങനെ ചെയ്യാനും ചാൻസസ് ഉണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ മാറ്റുന്ന ടീമാണ് നമ്മുടെ ബാംഗ്ലൂരു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ രോഹിത് ശർമ്മ പ്ലസ് ഇശാന്ത് കിഷനാണ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഇശാന്ത് കിഷൻ്റെയും രോഹിത് ശർമ്മയുടെ ഇന്ന് ഒരു 80+ പാർട്ട്ണർഷിപ്പ് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രണ്ടുപേരും 20 above എടുക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേവ്സ് കഴിഞ്ഞ മത്സരം നന്നായിട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ പെട്ടെന്ന് പോയി. അപ്പോൾ പുള്ളിയുടെ ഇന്ന് ഞാനൊരു 25 above പ്രതീക്ഷിക്കുന്നു, ഒരു യങ് ടാലൻ്റഡ് പ്ലെയറാണ്, 80 years ആയിട്ടുള്ളൂ. കാരണം എന്തോ ശരിയാണെങ്കിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്നാലും 18 വയസ്സുള്ള പ്ലെയർ വേറെ ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇറങ്ങുക, കഴിഞ്ഞ മത്സരം 52 എടുത്തു, ഈ മത്സരം എന്തായാലും ഒരു 25 above ഷുവറാണ്. അതുപോലെ തന്നെ തിലക് വർമ്മ കഴിഞ്ഞ മത്സരം അടിപൊളിയായിട്ട് റൺസ് സിക്സ് അടിച്ച വ്യക്തിയാണ്,
ഈ മത്സരവും അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കിറോൺ പൊള്ളാട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് ഫോം ഔട്ടാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില സമയങ്ങളിൽ സെക്കൻഡ് ബാറ്റിങ്ങൊക്കെ ആകുമ്പോൾ ഒരു 10 ബോളിൽ 30 റണ്ണൊക്കെ വേണ്ട സമയത്ത് പൊള്ളാടിനെ ഇറക്കിയിട്ടാൽ പൊള്ളാട് ജയിപ്പിക്കും. അത്രയ്ക്ക് ഹാൻഡ് പവർ ഉള്ള ഒരു വ്യക്തിയാണ്. വീശിയ സിക്സ് അപ്പുറത്തും അങ്ങനെയൊക്കെ പോകുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ അലൻ, അലനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ബൗളറാണ്, സ്പിന്നറാണ്. അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യും, ബാറ്റിംഗ് പോരാ, എന്നാലും സ്പിന്നിങ്ങിലാണെങ്കിൽ അത്യാവശ്യം നന്നായി ചെയ്യും, വിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുരുകനേശനും 4 ഓവേഴ്സ് കവറിയും, വിക്കറ്റ് കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട്. ജാസ്പ്രീത് ബൂംറ 4 ഓവേഴ്സ് കവറിയും, വിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഡെത്ത് ഓവർ കവർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ടൈമിൽ വിൽസൺ ഡെത്ത് ഓവർ കവർ ചെയ്യും, ജയദേവ് ഉദനെ കണ്ടും 1 ഓവർ ഡെത്ത് ഓവർ കവർ ചെയ്യും. ബാക്കിയൊക്കെ നമ്മുടെ ജാസ്പ്രീത് ബൂംറയും ടൈമിൽ വിൽസും കൂടിയായിരിക്കും കവർ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ടൈമിൽ വിൽസിന് 1 or 2 വിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഉദനെ കണ്ടിന് 1 വിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബൂംറയ്ക്ക് 2 വിക്കറ്റ് വരെ കിട്ടാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജസ്റ്റ് പ്രിവ്യൂ ഇതാണ്. നമുക്കൊരു പ്രിവ്യൂ ടീമിലോട്ട് കൂടെ കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രീം ഇലവൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മുടെ മാച്ച് എടുക്കാം. ഇതാ ബാംഗ്ലൂരു വേഴ്സസ് മുംബൈ. എന്തായാലും ഒരു ഫാൻ ഫൈറ്റ്, അതായത് രണ്ടും അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരു ടീമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നിങ്ങൾ മുംബൈ ആണോ അതോ RCB ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടീമിലോട്ട് കടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൗളേഴ്സിലോട്ട് വന്നിട്ട് ബാറ്റിങ്ങിലോട്ട് വരാം. ഹർഷ പട്ടേൽ, ടൈമൽ മിൽസ്, ജാസ്പ്രീത് ബൂംറ, ഓക്കെ, 3 പേരെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാസിരംഗ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്നത് ഡുപ്ലിസിയിലോട്ടാണ്. അതിനുശേഷം നമ്മുടെ സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ ഒരുപാട് പേര് അൺപിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇഷാങ് കിഷനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മേനെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരം ക്രെഡിറ്റ് ഇഷ്യൂ വരത്തില്ല. നമ്മുടെ ബ്രേവ്സിനെ എടുത്താൽ അവിടെ ക്രെഡിറ്റ് ഒന്ന് ഈക്വലാകും. ഇനിയിപ്പോൾ ഒരു ബോളറിനെ കൂടെ നമുക്ക് എടുക്കാം, ഒന്നല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളോ അല്ലെങ്കിൽ ഒരു സ്പിന്നർ. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലാണ് ഫാസ്റ്റ് ബോളോ കുറവ്, അതുകൊണ്ട് ഞാൻ മുഹമ്മദ് സിരാജിനെ എടുക്കാതെ ആകാശ് ദീപിനെയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം ഇതാണ്. ഇഷാങ് കിഷൻ, രോഹിത് ശർമ്മ, ഡുപ്ലസി, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, സൂര്യകുമാർ യാദവ്, ഹാസിരംഗ, ഡേവിഡ് ബ്രൈസ്, അതുപോലെ നമ്മുടെ ഹർഷ പട്ടേൽ, ജാസ്പ്രീത് ബൂംറ, ടൈമൽ മിൽസ്, ആകാശ് ദീപ്, ഇതാണ് നമ്മുടെ ടീം. ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയൊരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മാക്സ്വെൽ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. മാക്സ്വെൽ ക്യാപ്റ്റൻസി നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും നല്ലൊരു ഓപ്ഷനാണ്. ഇഷാങ് കിഷനും നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് ചോദിച്ചാൽ ഞാൻ കൂടുതലൊരു ബോളറിലോട്ടാണ് പോകുന്നത്, കാരണം ഈ ഒരു മത്സരം ഹൈലി വിക്കറ്റ് ടേക്കിംഗ് വരാൻ ചാൻസസ് ഉണ്ട്. ടൈമിൽ മിൽസിനെ ക്യാപ്റ്റൻസി കൊടുക്കുന്നത്, വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം ഇതാണ്. നമ്മുടെ ഇഷാങ് കിഷൻ, രോഹിത് ശർമ്മ, ഗ്ലെൻ മാക്സ്വെൽ, ഡുപ്ലിസി, സൂര്യകുമാർ യാദവ്, ഹാസിരംഗ, ഡേവിഡ് ബ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഹർഷ പട്ടേൽ, ജാസ്പ്രീത് ബൂംറ, ടൈമിൽ മിൽസ്, ആകാശ് ദീപ്, ഇതാണ് ഇത്ര നമ്മുടെ ടീം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏകദേശം ഈ ഒരു രീതിയിൽ ടീം ഇടാം. ഞാൻ ബൗളറിനെ ക്യാപ്റ്റൻസി കൊടുക്കാൻ ഒരുപാട് വിക്കറ്റ് വരാൻ നല്ല ചാൻസസ് ഉള്ള ഒരു മാച്ചാണ് ഇന്നത്തെ. കാരണം രണ്ട് ടീമും അത്യാവശ്യം സ്ട്രോങ് ആണ്. എന്തായാലും ഒരു 4 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ചറ പറയുന്നു പോവും, ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം അത്രയും നല്ല ഫാസ്റ്റ് ബോളേഴ്സാണ്. ആദ്യത്തെ 4 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാറ്റ് ചെയ്യാൻ അത്രയ്ക്ക് പോരാ. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ടീമിലുള്ള സ്ഥിതി, അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഇതാണ്. അപ്പോൾ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഒന്ന് നിങ്ങളുടെ രീതിക്ക് തന്നെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗായ്സ്.